തൃശൂരിൽ സുരേഷ് ഗോപിയുടേത് ഫിലിം സ്റ്റാറിന്റെ വിജയം മാത്രമായി ചുരുക്കി കാണരുത് എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ജനം ടിവിയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ജനങ്ങൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അറപ്പ് മാറിയെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. ബി ജെ പിയുടെ വളർച്ച ഇരു മുന്നണികൾക്കും ഭീഷണിയാണെന്നും മുരളീധരൻ പറഞ്ഞു. അംഗീകരിക്കാതെ ഇപ്പൊ നോക്കൂ, സുരേഷ് ഗോപി ആയതുകൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞു. അല്ല, ആ രീതിയിൽ ലാഘവത്തോടെ കാണേണ്ടതാണോ? അല്ല, അതല്ല. എന്തുകൊണ്ട് സമുദായങ്ങളുടെ വോട്ടുകൾ ചോർന്നു എന്നുള്ളത് മനസ്സിലാക്കി ആ ചോർച്ച അടയ്ക്കാൻ യു ഡി എഫ് മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാൻ. കാരണം ഇത് വെറും ഒരു ഫിലിം സ്റ്റാറിന്റെ വിജയമായിട്ട് കാണരുത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെ ഈ നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് എത്തി തിരുവനന്തപുരത്ത്? ആലത്തൂര് 188,000 വോട്ടാണ് കിട്ടിയത്. അവരെ ടീച്ചറായിട്ട് റിട്ടയർ ചെയ്ത് എൻ്റെ പിറ്റേന്ന് നോമിനേഷൻ കൊടുത്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി സത്യത്തിൽ. ആ റിസൾട്ടൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു ഒന്നും വേണ്ട, വടകരയിലത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ അങ്ങയുടെ നിയോജകമണ്ഡലം കൂടിയല്ലേ വടകര പാർലമെന്റ്. കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചപ്പോൾ 85,000 വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത്. ഇത്തവണ ആ ചെറുപ്പക്കാരനെ ഞാൻ അറിയ പോലും ഇല്ല ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടെന്ന്. 1.5 ലക്ഷം വോട്ടാണ് പിടിച്ചത്. അപ്പോൾ അതിനെ നമ്മൾ ചെറുതായി കാണരുത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചിഹ്നത്തിൽ ചെയ്യാനുള്ള ഒരു അറപ്പ് അവർക്ക് മാറി. അതാണ് ഐത്തം മാറി. അതെ, ഐത്തം മാറി. ബി ജെ പിയുടെ വളർച്ച ആർക്കായിരിക്കും ഏറ്റവും വലിയ ഭീഷണി കേരളത്തിൽ? അല്ല, ബി ജെ പിയുടെ വളർച്ച രണ്ടു കൂട്ടർക്കും ഭീഷണിയാണ്. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, കോൺഗ്രസും ഇടതുപക്ഷവും രണ്ടുപേരും നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണ്. അത് ഞാൻ ആദ്യം പറയുന്ന ഒരാളാണ്. ഇടതുപക്ഷത്തിനെ വിമർശിക്കുമ്പോഴും പിണറായി സർക്കാരിനെ അതിനിശിതമായി വിമർശിക്കുമ്പോഴും ഇടതുപക്ഷവും കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫും കേരളത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ രണ്ടിലൊരു കൂട്ടം ദുർബലപ്പെട്ടാൽ അവിടെ ബി ജെ പി കയറും എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് അവർ കയറി വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ഈ ഇലക്ഷനിൽ കാണാൻ കഴിയും. ഇപ്പോൾ തൃശ്ശൂരിലെ അവർ വിജയിച്ച് മാത്രമല്ല, ഏതാണ്ട് കപ്പനും ചുണ്ടിനും ഇടയിലാണ് തിരുവനന്തപുരം അവർക്ക് നഷ്ടം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ, ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി 5 വർഷം പ്രവർത്തിച്ചു എന്ന് കേട്ടു. ഒരു മാസം മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ. അതെ, രാജീവ് ചന്ദ്രശേഖരനെ ആരാണ് തിരുവനന്തപുരത്തുകാർക്കും അറിയില്ല, കേരളത്തിലാർക്കും അറിയില്ല. അദ്ദേഹം മലയാളിയാണെന്ന് തന്നെ അദ്ദേഹം കാൻഡിഡേറ്റ് ആയപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു താഴെത്തട്ടിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി. ഈ